الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ സർവശക്തനായ കാരുണ്യദാതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ജീവിതത്തെ ശരിയായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോയി സ്വർഗം നേടാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ സ്നേഹത്താൽ, പരസ്പര കാരുണ്യത്താൽ പരസ്പര ബന്ധിതമായി ജീവിക്കേണ്ടുന്ന ആളുകളാണ്. ഒരു ശരീരം കണക്കെ ഒരാളുടെ വേദന മറ്റൊരാളുടെ വേദനയായി, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായി, പരസ്പരം ഹൃദയം കൊണ്ട് അടുപ്പവും ഇഷ്ടവും ബന്ധവും കാണിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മുഅ്മിനുകളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാകുന്നത് ഗൗരവതരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇണങ്ങി പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന വിശ്വാസികൾക്കിടയിൽ പിണക്കമുണ്ടാവുക എന്നത് ഇഹത്തിലും പരത്തിലും വലിയ നഷ്ടം വരുത്തുന്ന കാര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ തീർച്ചയായും സഹോദരങ്ങളാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്മ വരുത്തണം, ഇസ്ലാഹ് ഉണ്ടാക്കണം. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ലഅല്ലക്കും തുർഹമോൻ, നിങ്ങൾക്ക് കരുണ ചൊരിയപ്പെട്ടേക്കാം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ പല കാര്യങ്ങൾ ലഅല്ലക്കും തുർഹമോൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. റബ്ബിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കാൻ ആ കാര്യം സഹായകമായി തീരും എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് പരസ്പരം ഇസ്ലാഹ് ഉണ്ടാക്കുക, നന്മ വരുത്തുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമായി തീരുന്ന കാര്യമായി അള്ളാഹു പ്രത്യേകിച്ച് സൂറത്തു ഹുജറാത്തിൽ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിണക്കം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ പിണക്കം വരുത്തുന്ന നഷ്ടങ്ങൾ ഏറ്റവും പ്രധാനമായി വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കേണ്ടുന്ന ബന്ധത്തെ തകർക്കുന്നു എന്നതാണ് പിണക്കത്തിന്റെ ആത്യന്തികമായൊരു ഫലം. രണ്ടാമതായി അത് നന്മകളെ ഇല്ലാതാക്കി തീർക്കും. ഒരാളോട് പിണങ്ങിയാൽ അയാൾക്ക് അതുവരെയും ചെയ്തുകൊണ്ടേയിരുന്ന നന്മകളെല്ലാം അതോടുകൂടി നിന്നു പോവുകയാണ്. മുഅ്മിനിന്റെ ജീവിതം നന്മയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ആ നന്മയ്ക്ക് വിഘ്നവും വിഘാതവും സൃഷ്ടിക്കപ്പെടാൻ പിണക്കങ്ങൾ കാരണമായി തീരും. അതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. ഒന്ന്, ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കമാണ്. അത് ഏറ്റവും ഗൗരവതരമാണ്. കാരണം ഒരു മനുഷ്യനെ തകർക്കാൻ അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി. രാവിലെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാൾ അയാൾ തന്റെ ഓഫീസിലെത്തിയാൽ തന്റെ ജോലിയെ അത് ബാധിക്കും. കാരണം അയാളുടെ മനോനിലയിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടാവും. കാരണമില്ലാതെ ദേഷ്യം പിടിക്കാൻ കാരണമാകും. കീഴ് ജീവനക്കാരുടെ നേരെ ഫയറിംഗ് നടത്താൻ കാരണമാകും. വിദ്യാലയത്ത് പോകുന്ന
ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് റൂമിൽ ചെന്നാൽ കുട്ടികളോടുള്ള അയാളുടെ നിലപാടിലൊക്കെ മാറ്റം വരും. പ്രത്യേകിച്ച് കുട്ടികൾ വിലയിരുത്തി തമാശയായിട്ട് പലപ്പോഴും പറയുകയും ചെയ്യാറുണ്ട്, മൂപ്പരിന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോ എന്തോ പ്രശ്നം ഉണ്ടാക്കി പോന്നാണ്. കുട്ടികൾക്കത് എളുപ്പത്തിൽ തിരിച്ചറിയും. ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രശ്നം ഉണ്ടാകും അയാളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പിശാജ് അവന്റെ ആളുകളെ ഓരോ പ്രഭാതത്തിലും പറഞ്ഞയക്കുക എവിടേക്കാണ്? കുടുംബങ്ങളിലേക്കാണെന്നാണ്. കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ, ദമ്പതികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ. കാരണം അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ബാക്കി എല്ലാ മേഖലയിലും തകരാറുണ്ടാകും. അതുകൊണ്ട് ദാമ്പത്യത്തിലെ പിണക്കത്തെ ഗൗരവതരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും പരസ്പരമുള്ള പുറത്തു കൊടുക്കലിന്റെയും ഒക്കെ ഗൗരവം അത്രയേറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കാൻ കാരണം. രണ്ടാമത്തെ പിണക്കം ആളുകൾക്കിടയിൽ വരാറുള്ളത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതും വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പള്ളിയുടെ പ്രസിഡന്റ് അയാളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല. ആ മദ്രസ നടത്തുന്നത് അതിന്റെ ഭാരവാഹിയിൽപ്പെട്ട അയാൾ അയാളാണ്, അതുകൊണ്ട് എന്റെ മക്കളെ ഞാൻ അവിടേക്ക് ചേർക്കില്ല. ഇതിലൂടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അയാൾ ചെയ്യുന്ന നന്മകളെല്ലാം മുറിഞ്ഞു പോവുകയാണ്. ഒരു വ്യക്തി കാരണമോ ഒന്നോ രണ്ടോ വ്യക്തികൾ കാരണമോ അവരോടുണ്ടാകുന്ന അനിഷ്ടങ്ങൾ ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ നന്മകൾക്കും വിഘാതമായി തീരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് വ്യക്തികൾ പരസ്പരമുണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പണക്കം, ഇതിനൊക്കെ വലിയ കാര്യങ്ങളായി നമ്മൾ കൊണ്ടു നടക്കും. പക്ഷേ അവസാനം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് സാധാരണ നമ്മുടെ നാട്ടിലെ നടപ്പനുസരിച്ചൊരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സാമ്പത്തികമായ കാര്യങ്ങൾ അവിടെ വെച്ച് പറയണമെന്നാണ്. അതാരെങ്കിലും ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത ശേഷമേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. ആരും ഏറ്റെടുക്കാനില്ലാത്ത അങ്ങേയറ്റം ദരിദ്രനാണെങ്കിൽ ബൈത്തുൽ മാല് അതെടുത്ത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിച്ചിട്ടുള്ളത്. സാമ്പത്തിക വിഷയത്തിന് അപ്പുറം നമ്മൾ സാധാരണ ഒരു കാര്യം കൂടി പറയാറുണ്ട്. എന്ത്? മരണപ്പെട്ട ഇന്ന വ്യക്തി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണമെന്ന് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്യന്റെ മനസ്സ് വേദനിപ്പിച്ച് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കി വിവാഹാലോചനകൾ മുടക്കി മറ്റുള്ള ആളുകൾക്കിടയിൽ പരസ്പര ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത് അങ്ങനെ പ്രവർത്തിച്ച നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മകനോ മരുമകനോ കുടുംബക്കാരനോ പറഞ്ഞതുകൊണ്ട് മാത്രം പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ മനസ്സുകളിൽ നമ്മളുണ്ടാക്കിയ മുറിവില്ലാതായി പോയിത്തീരും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അതുകൊണ്ട് ജീവിതകാലത്ത് ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നാളെ ആരെങ്കിലും ഒരാളത് പുറത്തു തരാൻ മാപ്പ് തരാൻ തയ്യാറില്ല എങ്കിൽ അതൊരു പാപമായി നിലനിൽക്കും. കാരണം റബ്ബ് പുറത്തു തരിക അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. വ്യക്തികളുമായി ബന്ധപ്പെട്ട് നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾ ആ ആളുകളെ കണ്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ അത് പുറത്തു തരില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് ഇത്തരം വിഷയങ്ങളെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുഅ്മിന്റെ പ്രത്യേകത എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അൽ മുഅ്മിനു യഅലിഫു വയഅലഫ്, ഇണങ്ങുന്നവനും ഇണങ്ങാൻ കൊള്ളാവുന്നവനുമാണ് സത്യവിശ്വാസം, അഥവാ അവന്റെ പെരുമാറ്റം പളുങ്കുപോലെ പരിശുദ്ധമായിരിക്കും എന്നർത്ഥം. അത് തുടർന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, വലാ ഖൈറ ഫീമൻ ലാ യഅലിഫ് വലാ യഅലഫ്, ഇണങ്ങാത്തവനിലും ഇണങ്ങാൻ കൊള്ളാത്തവനിലും നന്മയില്ല. മുഅ്മിന്റെ സ്വഭാവം ജനങ്ങളുമായി പെട്ടെന്ന് ഇഴുകിച്ചേരുന്ന നന്മ ആളുകൾക്ക് നൽകുന്ന അത്തരത്തിലുള്ള ഉത്തമമായ ഗുണമാണ്. തുടർന്ന് വീണ്ടും റസൂലുള്ള പറഞ്ഞു ആ ഹദീസിൽ, വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ആളുകൾക്ക് ഏറ്റവും ഉപകാരമുള്ളവൻ. വഴി മുടക്കുന്നവനല്ല വഴി തുറക്കുന്നവൻ, കരയിപ്പിക്കുന്നവനല്ല മറിച്ച് കണ്ണുനീര് തുടക്കുന്നവൻ, ഭിന്നിപ്പുണ്ടാക്കുന്നവനല്ല മറിച്ച് ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവൻ. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നന്മയുള്ളവനാണ് മുഅ്മിൻ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്, അവരിൽ ഏറ്റവും നല്ലവൻ എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മറ്റൊരു സംഭവം സഹീഹായ ഹദീസിൽ വ്യത്യസ്ത പരമ്പരകളിൽ അത് വന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വചനത്തിൽ ഇങ്ങനെ കാണാം. അവിടുന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ സഹാബതി ചോദിക്കുകയാണ്, എന്താണ്? ഫഖീല യാ റസൂലുള്ളാഹ് ഇന്നക തസൂമു അൽ ഇസ്നൈൻ വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്ന യൗമൽ ഇസ്നൈൻ വൽ ഖമീസ് യഗ്ഫിറുല്ലാഹ് ഫീഹിമാ ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും
അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ആ ദിവസം മറ്റൊരു രീവായത്തിൽ റബ്ബിലേക്ക് എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിട്ട് എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിങ്കളും വ്യാഴാഴ്ചയും ഞാൻ നോമ്പനുഷ്ഠിക്കും. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങൾ അങ്ങനെ കൊണ്ടുപോകപ്പെടുമ്പോ അള്ളാഹു അവന്റെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. ഇല്ല മുഹത്തജിരീൻ, പരസ്പരം പിണങ്ങിയ രണ്ടാളൊഴികെ. അവരുടെ കാര്യം മലക്കളോട് അള്ളാഹു എന്തു പറയും? ദഹുമാ ഹത്താ യസ്തലിഹ, അവരുടെ കർമ്മങ്ങളോടെ മാറ്റിവെ, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ സമയമായിട്ടില്ല, നന്നാകട്ടെ, പണക്കം മാറട്ടെ, എന്നിട്ട് എന്റെ അടുക്കൽ സമർപ്പിച്ചാൽ മതി. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന നോമ്പ്, നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മൾ നടത്തുന്ന ഖുർആൻ പാരായണം, നമ്മൾ നൽകുന്ന സദക്കകൾ, ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒരാളുമായി പിണങ്ങാത്ത അവസ്ഥയിലാകണം നമ്മളെന്നാണ്. രണ്ട് വ്യക്തികൾ പരസ്പരം പിണങ്ങിയാൽ അവരുടെ അമലവിടെ മാറ്റിവെക്ക്, നന്നാകുന്നവരെ ഞാൻ സ്വീകരിക്കില്ല എന്ന് അർശുടേവനായ റബ്ബ് പഠിപ്പിക്കുമെന്ന് ഒന്നിലേറെ റിവായത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ മുഖം തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിത്തീരാറുള്ളത്. അബൂ അയ്യൂബ് റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുള്ള റിവായത്ത് ചെയ്യുന്നു. റസൂലുള്ള പറഞ്ഞു, ലാ യഹല്ലു ലി മുസ്ലിമിൻ അയ്യഹ്ജുറ അഖാഹു ഫൗക സലാസ ലയാൽ, മൂന്ന് ദിവസത്തിനപ്പുറം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായിട്ട് പണങ്ങി നിൽക്കാൻ പാടില്ല. യൽസഖിയാനി ഫയരിദുഹായ രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരുത്തൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കും, മറ്റും അങ്ങോട്ട് തിരിഞ്ഞു നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. വഹൈറുഹുമ അല്ലദി യബ്ദൌ ബിസ്സലാം, അങ്ങനെ പണിങ്ങിയാൽ അവരിൽ ഏറ്റവും നല്ലവനാരാ? ആദ്യം ഇങ്ങോട്ട് സലാം പറയുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ മൂന്ന് ദിവസത്തിലേറെ പണങ്ങി നിന്നതിന്റെ അവസ്ഥ എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് റസൂലുള്ള പറഞ്ഞതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണാം, ലാ യഹല്ലു ലി മുസ്ലിമിൻ അയഹ്ജുറ അഖാഹു ഫൗക സലാസ്, മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായി പിണങ്ങി നിൽക്കരുത്. ഫമൻ ഹജറ ഫൗക സലാസ് ഫമാത ദഖലന്നാർ, മൂന്ന് ദിവസത്തിലേറെ ഒരാൾ മറ്റൊരാളുമായി പിണങ്ങി നിന്നു, അങ്ങനെ അങ്ങ് മരിച്ചു പോവുകയും ചെയ്താൽ ദഖലന്നാർ, അവൻ നരകത്ത് പ്രവേശിക്കുന്ന. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പണക്കം മാറ്റാൻ കഴിയാത്തൊരവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ യാത്ര നരകത്തിലേക്കാണ് എന്നതാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അടുപ്പം എന്താണ് പലപ്പോഴും പണക്കത്തിന് കാരണമാകുന്നത്? നിസ്സാരമായ വിഷയങ്ങളാണ്, ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ. അത് ദാമ്പത്യത്തിലാകട്ടെ, കുടുംബ ബന്ധങ്ങളിലാകട്ടെ, വ്യക്തിബന്ധങ്ങളിലാകട്ടെ, അവിടെയൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും പിണക്കത്തിന് കാരണമായി തീരാൻ. അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നതാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുള്ള സമീപനം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആദ്യം അങ്ങോട്ട് ചെന്ന് മാപ്പാക്കിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, വിട്ടുവീഴ്ച എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 133-134 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തി വൽ അർള് ഉഇദ്ദത്തിൽ മുത്തഖീൻ, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. നാളെയാകാം, അടുത്ത ജനുവരി ഒന്നാകാം, ഈ നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ള നിലക്ക് നല്ല കാര്യങ്ങളെ, നല്ല പ്രവർത്തനങ്ങളെ, നല്ല തീരുമാനങ്ങളെ മാറ്റിവെക്കരുത്. കിട്ടിയ സമയം പരമാവധി ഉപയോഗപ്പെടുത്തണം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് പറഞ്ഞ ശേഷം തൊട്ടടുത്ത ആയത്തിൽ സൂറത്തു ആലി ഇംറാൻ 134-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ആരാണ് ഈ മുഅ്മിനുകൾ എന്നറിയാമോ? സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷത്തിലും ദുഃഖത്തിലും അഥവാ ക്ഷേമത്തിലും ക്ഷാമത്തിലും ഒരേപോലെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ. പിന്നെ രണ്ടാമത്തെ ഗുണം വൽഖാലിമീനൽ ഗൈൽ, കോപത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഇതാണ് രണ്ടാമത്തെ സ്വഭാവം അള്ളാഹു പഠിപ്പിക്കുന്നത്, കോപത്തെ നിയന്ത്രിക്കുക. മൂന്ന് വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള സൽക്കർമ്മകാരികളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, കോപത്തെ നിയന്ത്രിക്കുക, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ പരമാവധി വിട്ടുവീഴ്ച കാണിക്കുക.
ഈഗോ ആണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓഫീസുകളിലെ പരസ്പര ഭിന്നതകൾക്കും സംഘടനകൾക്കൊക്കെ കാരണം ഞാനാണോ അവനാണോ മേലെ എന്ന ചിന്തയാണ്. കുടുംബങ്ങളിൽ ഭാര്യാഭർത്താക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ പലപ്പോഴും വലുതാകുന്നത് ഈഗോ ആണ് അതിന്റെ കാരണം. വ്യക്തികൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, സ്ഥാപനങ്ങൾക്കിടയിൽ ഒക്കെ പലപ്പോഴും പ്രശ്നങ്ങളും ഭിന്നതകളും പിണക്കങ്ങളും ഉണ്ടാക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമീപനവും ഈ ഈഗോവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിൻ എപ്പോഴും ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ടുന്നത് താഴ്മയാണ്, എളിമയാണ്, വിട്ടുവീഴ്ചയാണ്. അതേപോലെ തന്നെ പിണക്കം മാറാൻ സഹായകമാകുന്ന മറ്റൊരു കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് തുറന്നു പറയാന്നുള്ളതാണ്. തുറന്നു പറയാം, ഇണകളിൽ അത് തുറന്നു പറയണം. ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രത്തിന് ഉപയോഗിച്ച വാക്ക് അൺകണ്ടീഷണൽ ലവ് എന്നതാണ്. അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, അതാണ് ദാമ്പത്യത്തെ ചൂടും ചൂരുമുള്ളതാക്കി മാറ്റുക. മക്കളുമായിട്ടുള്ള ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും അങ്ങനെ തന്നെയാണ്. തുറന്ന സ്നേഹം അത് സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ്. അഥവാ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിൽ തുറന്നു പറയണം, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ഒഹിബുക ഫില്ലാ എന്നാണ് അറബിയിൽ അത് പറയുക. അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങനെ പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് മുആദേ, അല്ലാഹുവാണ് സത്യം, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതായിട്ട് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ പിണക്കങ്ങൾ ഇല്ലാതിരിക്കാനും ബന്ധം സുദൃഢമാകാനും സാധ്യമാകുമെന്നതാണ് പ്രവാചകന്റെ ഈ ചര്യ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മൂന്നാമത്തേത് മുഖപ്രസന്നത ഉണ്ടാവുക എന്നതാണ്. കാണുമ്പോൾ ചിരിക്കുക, അത് വലിയ നഷ്ടമൊന്നുമില്ല, മുതൽ മുടക്കൊന്നുമില്ല. ഇസ്ലാമിന്റെ നിർദ്ദേശമാണത്. നോക്കൂ, ജീവിതത്തിന്റെ ഓരോ തലവുമായി ബന്ധപ്പെട്ട് സാമൂഹിക, വ്യക്തി, കുടുംബ ഭരണ തുടങ്ങി ജീവിതവുമായി ഒരൊറ്റ മേഖലയും വിട്ടച്ചു പോയിട്ടില്ല പരിശുദ്ധീൻ. ഓരോന്നും നന്നാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, ലാ യഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽപ്പെട്ട ഒന്നും ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവഗണിച്ച് കളയരുത്, നിസ്സാരമാക്കി തള്ളരുത്. വലൌ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽക്, നിന്റെ സുഹൃത്തിനെ, സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടുകൂടി കണ്ടുമുട്ടുക എന്ന കാര്യമാണെങ്കിൽ പോലും, സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, അത് ചെറിയ കാര്യമല്ലേ, നിസ്സാരമല്ലേ എന്ന് കരുതി അവഗണിച്ച് കളയരുത്. ഓരോന്നിനും പുണ്യമുണ്ട് എന്നതാണ്. ആ പുണ്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്, ആ പ്രതിഫലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് പരലോകത്ത് അത് വലിയ സമ്പാദ്യമായി തീരുക. നാലാമത്തൊരു വിഷയം ഇസ്ലാം പഠിപ്പിക്കുന്നത് അഫ്ഷുസ്സലാമ ബൈനക്കും, പരസ്പരം നിങ്ങൾക്കിടയിൽ എന്ത് വേണം, സലാം അധികരിപ്പിക്കണം. ആ സലാം സ്നേഹബന്ധം വർദ്ധിപ്പിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിംഗ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഇതൊരു പ്രാർത്ഥനയാണ്. താങ്കൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ, താങ്കളെ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന ഹൃദയമറിഞ്ഞ പ്രാർത്ഥനയാണ്. മറുപടി പറയുമ്പോൾ അതിനോട് കൂടുതൽ ചേർത്ത് പറയണം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയണമെന്നും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് അഥവാ ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാളും അധികരിപ്പിച്ച് അങ്ങോട്ട് പറയണമെന്നുമുള്ളത് പ്രവാചക നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്. വിശ്വാസി അങ്ങനെയാണ്, എന്നേക്കാൾ കൂടുതൽ നന്മ അവന് ലഭിക്കട്ടെ എന്ന ആഗ്രഹം കൂടിയാണ് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന് സമാനമായ, ഇതിന് തുല്യമായ ഒരു അഭിവാദന വാക്ക് ലോകത്തൊരാൾക്കും ഒരു പ്രത്യയശാസ്ത്രത്തിനും പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സലാം അധികരിപ്പിക്കുക, മുഖപ്രസന്നതയോടുകൂടി പരസ്പരം കണ്ടുമുട്ടുക, ഇതെല്ലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ടു പോയ കണ്ണുകൾ ഉണ്ടാവും ജീവിതത്തിൽ. നമ്മളെപ്പോഴും അള്ളാഹിനോട് പറയാറുണ്ട്, നമസ്കാര ശേഷം അല്ലാത്തപ്പോഴൊക്കെ അല്ലാഹുമ്മ ഇഗ്ഫിർലി, പഠിച്ചവനെ പുറത്തു തരണേ, മാപ്പാക്കണേ. അതേ നമ്മൾ തന്നെ പറയാ, ഞങ്ങൾ 25 കൊല്ലം ഒന്നിച്ച് കച്ചവടം ചെയ്തായിരുന്നു, അവസാനം ഓനെ എനിക്ക് അടിവലിച്ചു, പാര വെച്ചു, ഞങ്ങൾ തെറ്റി പിണങ്ങി പിരിഞ്ഞാണ്, 5 കൊല്ലമായി ഞങ്ങൾ പിന്നെ മിണ്ടിയിട്ടില്ല. അതേ നമ്മളാ പറയുന്നത്, പടച്ചോനെ പൊറുക്കണേ. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച സഹോദരനെ പറ്റി നമ്മൾ പറയുന്നു, പൊറുക്കൂല, മാപ്പാക്കൂല. സ്വന്തം അനുജൻ, സ്വന്തം ജ്യേഷ്ഠൻ, ബാപ്പ മരിച്ചപ്പോ, സ്വത്ത് വീതം വെച്ചപ്പോ, ഒരു തെങ്ങിന്റെ പേരിൽ, ഒരു തൊണ്ട് ഭൂമിയുടെ പേരിൽ കലഹിച്ച് തെറ്റിപ്പിരിഞ്ഞ നമ്മൾ പറയുന്നു, മാപ്പാക്കൂല, ഞാൻ അവനോട് പുറത്തു കൊടുക്കൂല, ഒരേ വാറ്റി പറഞ്ഞാ നോക്കുള്ള ശരി എന്ന ആ നിലക്കാണ് അവൻ എന്നോട് ചെയ്തത്. അതേ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പഠിച്ചവനോട് പറയാ, അള്ളാഹുമ്മ ഫർലി, പൊറുക്കണേ, മാപ്പാക്കണേ. സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തത്തോട്, സ്വന്തം സഹോദരങ്ങളോട്, സ്വന്തം പ്രിയപ്പെട്ടവരോട്, ഏറ്റവും അടുത്തവരോട് വരെ മാപ്പാക്കാനും പൊറുക്കാനും തയ്യാറില്ലാത്ത നമ്മള് എങ്ങനെ അള്ളാഹിനോട് പറയാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടം, ഏതൊരു പിതാവിനും വരാം
വരാവുന്ന ഒരു സന്ദർഭം. അതാണല്ലോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തിരുത്തിയത്. സ്വന്തം മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീവിക്കെതിരെ ആളുകൾ അപവാദം പ്രചരിപ്പിച്ചപ്പോ ആ അപവാദ പ്രചരണത്തിൽ മിസ്തഹ് എന്നൊരു മനുഷ്യൻ ഉൾപ്പെട്ടു. ആരാണ് മിസ്തഹ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ദരിദ്രനായ അദ്ദേഹത്തിന് അബൂബക്കർ റളിയല്ലാഹുവാണ് സാമ്പത്തികമായ പിന്തുണ നൽകുന്നത്. തന്റെ മകൾക്കെതിരെയുള്ള അപവാദ പ്രചരണത്തിൽ ഈ മിസ്തഹും പങ്കാളിയായി എന്നറിഞ്ഞപ്പോ ഏതൊരു ഉപ്പയിലിടെയും നാവിൽ നിന്ന് വരാവുന്ന ഒരു പ്രതികരണം, അവൻ അങ്ങനെ ചെയ്തില്ലേ, മേലിനോടുള്ള സഹായം ഞാൻ നിർത്തി. ആ സമയത്ത് അള്ള ഖുർആൻ ആയത്തർക്ക് നിങ്ങളിൽ നിന്ന് റബ്ബിന്റെ ഔദാര്യം ഫളൽ ലഭിച്ച ആളുകൾ അങ്ങനെ പ്രതിജ്ഞ ചെയ്യരുത് കേട്ടോ. നീണ്ട ആയത്ത്, ആയത്തിന്റെ അവസാനം എന്താ ചോദിച്ചതെന്നറിയോ? അലാ തുഹിബ്ബൂനാ യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തിടണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പടച്ചോ നിങ്ങൾക്ക് പുറക്കണം ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ നിങ്ങൾക്ക് പടപ്പുകളോട് പുറത്തു കൊടുത്താൽ? അല്ലാത്തൊരു ചോദ്യ. ആരോടാ ചോദിച്ചത്? അബൂബക്കറും ഫിൽ ജന്ന എന്ന് റസൂലിന്റെ നാവിലൂടെ കേൾക്കാൻ സാധിച്ച സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഔന്നത്യ പ്രഖ്യാപനം നടത്തിയ മഹാനായ അബൂബക്കർ റളിയല്ലാഹു സ്വന്തം മകളുടെ വിഷയത്തിൽ ഒന്ന് പറഞ്ഞു പോയതാ. കുടുംബക്കാരൻ, തന്നിൽ നിന്ന് സഹായം കിട്ടുന്നവൻ തന്റെ മകൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചപ്പോ മേലിൽ സഹായം നിർത്തിയെന്ന് അതുപോലും പാടില്ല എന്നാ ഖുർആൻ തിരുത്തിയത്. സഹോദരങ്ങളെ, ഗൗരവതരമാണ് ഈ വിഷയം. പിഴക്കക്കങ്ങളെ നമ്മൾ മാറ്റുക, ഈഗോകളെ നമ്മൾ മാറ്റിവെക്കുക. പരലോകമാണ് വലുത്, സ്വർഗമാണ് വലുത്. അതിലേക്കുള്ള വഴിയിൽ മറക്കാനും പൊറുക്കാനൊക്കെ നമുക്ക് സാധിക്കേണ്ടി വരും. അത് ഹൃദയത്തെ നമ്മൾ പഠിപ്പിക്കുക. റഹ്മാനായ നാഥൻ അവനിന്റെ വജിഹ ആഗ്രഹിച്ചു, സ്വർഗമാഗ്രഹിച്ചു, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന, പിണക്കങ്ങളെ മാറ്റി നിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ദാസന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي خلق فسوى والذي قدر فهدى الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله സൂക്ഷിച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പരസ്പരമുള്ള പിണക്കങ്ങളെ മാറ്റാനും ഹൃദയത്തിൻ്റെ അടുപ്പം വർദ്ധിപ്പിക്കാനും ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രധാനമായ മറ്റൊരു കാര്യമാണ് നമസ്കാരത്തിലുള്ള അണിയിലെ ചേർന്ന് നിൽക്കൽ. വളരെ ഗൗരവത്തോടുകൂടിയാണ് ദീൻ ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നിലേറെ ഹദീസുകളിലൂടെ അവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് പരമാവധി കാലുകളെ ചേർത്തുകൊണ്ടും തോളുകളെ പരസ്പരം തൊട്ടു നിൽക്കുന്ന വിധത്തിലും നിങ്ങൾ നിൽക്കണം, ഇല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ പിശാച് കടന്നു വരുമെന്നും മറ്റൊരു റിവായത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ അകറ്റിക്കളയും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഹൃദയങ്ങൾ തമ്മിൽ അകലാൻ, നമസ്കാരത്തിൽ അകന്നുള്ള നിൽപ്പുകൽക്കാരനായിത്തീരും. അതൊരു വലിയ പാഠമാണ്. ഒരു ഉമ്മ റബ്ബിനെ ആരാധിക്കുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി കാണുന്ന ഒരു ഉമ്മത്ത് അഞ്ചു നേരം അവരൊരുമിച്ച് കൂടുകയാണ്, അണിയായി നിൽക്കുകയാണ്, ഞങ്ങൾ ഒന്നാണ് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ആ ചേർന്ന് നിൽക്കലുള്ളത് സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ. ആ റബ്ബാണ് അള്ളാഹു അക്ബർ, അവനാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പടച്ച തമ്പുരാന്റെ മുമ്പിലുള്ള ആ സമ്പൂർണമായ സമർപ്പണത്തിന്റെ നിമിഷം, തോളുകൾ ചേർന്നുകൊണ്ട് പാദങ്ങൾ തൊട്ടുകൊണ്ടാകണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം അർത്ഥഗർഭമാണ്. അവിടെ ഭിന്നിപ്പ് വന്നാൽ ഷെയ്ത്താൻ അഥവാ നെഗറ്റീവ് എനർജി, തിന്മയുടേതായ സ്വാധീനം അവിടെ കടന്നു വരികയാണ്, ഹൃദയങ്ങളെ തമ്മിൽ അകറ്റിക്കളയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുസ്ലിം ഉമ്മത്തിലെ ഭിന്നതയുടെ പരിഹാരം തേടുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് നമസ്കാരത്തിലെ ആ ചേർന്ന് നിൽക്കൽ. ഒന്നാമത്തെ അണിയുടെ പ്രാധാന്യം മുമ്പത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചു. ആ ഒന്നാമത്തെ അണിയിലെ ും ചേർന്ന് നിൽക്കാനുമുള്ള വ്യഗ്രത സത്യവിശ്വാസികൾ കാണിക്കേണ്ടതാണ്. ആ ഐക്യവും ആ ചേർന്ന് നിൽക്കലും ജീവിതത്തിന്റെ മറ്റു തലങ്ങളിലെല്ലാം ഉണ്ടായിത്തീരണം. എന്നെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനുമാണ് അവൻ. അതുകൊണ്ട് എന്റെ ഓഫീസിൽ വരുന്ന ഒരു മുസ്ലിം സഹോദരൻ ആ കാര്യം നേടാതെ തിരിച്ചു പോകാൻ പാടില്ല. ഞാനുമായി ബന്ധപ്പെടുന്ന ഏതൊരു മേഖലയിൽ ഒരു വിശ്വാസിയായ സഹോദരൻ എന്നെ അഭിമുഖീകരിക്കുന്നെങ്കിൽ അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകാൻ പാടില്ല. എന്റെ കടയിൽ വന്നുകൊണ്ട് സാധനം വാങ്ങുന്ന ഒരു ഉപഭോക്താവാകട്ടെ, എന്റെ ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു സാധാരണക്കാരനാകട്ടെ, എന്റെ വണ്ടിയിൽ കയറുന്ന ഒരു യാത്രികനാകട്ടെ, ആരുമാകട്ടെ, ഞാനുമായി ബന്ധപ്പെട്ട ആ സമയം തീർച്ചയായും ഹൃദയം കൊണ്ട് ഞങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് അവനെ പറ്റിക്കാനോ അവനെ വിഷമിപ്പിക്കാനോ അവനെ കരയിപ്പിക്കാനോ എനിക്ക് സാധ്യമല്ല.
ഈ ഐക്യബോധമാണ് നമസ്കാരത്തിലെ ഈ അണിചേരലിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് തൊട്ടു തകണ്ണാകണം, ഭിന്നതയില്ലാതെയാകണം. കൗങ്ങിന്റെയും വാഴയുടെയും തോട്ടത്തിൽ വെച്ച പോലെ അകലം പാലിച്ചു നിൽക്കുന്ന അവസ്ഥ പലയിടത്തും കാണുക. അത് സുന്നത്തിനെതിരാണ് എന്നുള്ളത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. പരസ്പരമുള്ള സ്നേഹവും ഐക്യവും വളർത്തിയെടുത്ത് ദീനിന്റെ മാർഗത്തിൽ ഒരു മനസ്സായി നാം മുന്നോട്ട് പോവുക. നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത്, പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആ ജന്മ ശത്രുവായ പിശാചാണ് എന്നുള്ളത് നാം തിരിച്ചറിയുക. ആ ഭിന്നിപ്പ് നാശത്തിലേക്ക് മാത്രമേ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുള്ളൂ. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തും തകർന്നുപോയ കണ്ണികളെ സ്നേഹ പൂർവ്വം വീണ്ടും വിളക്കി ചേർത്തും ഇങ്ങോട്ട് മുഖം തിരിച്ച് നടക്കുന്നവരോട് അങ്ങോട്ട് സലാം പറഞ്ഞും ഇതിലൂടെ എന്റെ പദവി ഉയരുകയാണ് എന്നുള്ളത് സ്വന്തം ഹൃദയത്തെ പഠിപ്പിച്ചും നാം മുന്നോട്ട് നീങ്ങുക. നമ്മുടെ ദാമ്പത്യ ജീവിതം അത് ജീവിതത്തിലെ വിജയത്തിന്റെ ആണിക്കല്ലാണ്. അവിടേക്ക് കടന്നു വരാൻ പിശാചിന് അവസരമൊരുക്കാതിരിക്കുക. സ്നേഹത്തിൻ്റെതായ അല്ലാഹു കോർത്തിണക്കിയ ആ ബന്ധം വജഅല ബൈനകും മവദ്ദതം വറഹ്മ എന്ന വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത രണ്ട് വികാരങ്ങൾ മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും പരസ്പരം ദമ്പതികൾക്കിടയിൽ ശക്തമായ നിലക്ക് നാം ഊട്ടിയുറപ്പിക്കുക. അങ്ങനെയുള്ള മാതൃകാപരമായൊരു കുടുംബജീവിതവും മാതൃകാപരമായൊരു സാമൂഹിക ക്രമവും നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. എല്ലാ ഭിന്നതകളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും, പിണക്കങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين وصلى الله على النبي وعلى اله وصحبه اجمعين والحمد لله رب العالمين.